പരമ്പരാഗതമായ തച്ചുശാസ്ത്രരംഗത്തെ മുതിർന്ന മേലാചാരിമാരുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണയാത്രയാണിത്. നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന മേലാചാരിമാരിൽ ഏറ്റവും മുതിർന്നയാൾ പിലിക്കോട്ടെ കെ വി നീലകണ്ഠൻ മൂത്താചാരി കാരണവരാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തെത്തിയത്. അപ്പോഴാണ് അറിയുന്നത്, സ്വദേശത്തും അന്യദേശങ്ങളിലുമായി നിരവധി ക്ഷേത്രങ്ങൾ പണിതിരുന്ന മൂത്താചാരിക്കിപ്പോൾ തൻ്റെ ഭൂതകാലം ഓർത്തെടുക്കാൻ പ്രയാസമുണ്ടെന്ന്. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത്, അന്യം നിന്നുപോകുന്ന നമ്മുടെ പരമ്പരാഗതമായ തൊഴിലുകൾക്കും തൊഴിലറിവുകൾക്കും ഒപ്പം അതിനുവേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ചിരുന്ന മുതിർന്ന ഗുരുക്കന്മാരും മൺമറഞ്ഞു പോവുകയാണല്ലോ എന്ന്. അപ്പോഴാണ് ഞങ്ങൾക്ക് പരമ്പരാഗതമായ തൊഴിൽ രംഗത്തെ മുതിർന്ന ഗുരുക്കന്മാരെ കണ്ടെത്താനുള്ള ഞങ്ങളുടെ അന്വേഷണയാത്രകളുടെ ഗൗരവം ശരിക്കും ബോധ്യമായത്. അതുകൊണ്ട് നമുക്കെന്തായാലും ഇപ്പോൾ മൂത്താചാരിയെ കണ്ടെത്തണം. അദ്ദേഹത്തിന് തൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാനാവില്ലെങ്കിലും സാരമില്ല, നമുക്ക് അദ്ദേഹത്തിൻ്റെ തൊഴിലറിവുകളും അനുഭവങ്ങളും ഉറങ്ങിക്കഴിഞ്ഞ മഹാമനസ്സിന് മുന്നിൽ വിനയാന്വിതരായി നമസ്കരിച്ച് മടങ്ങാമല്ലോ. എൻ്റെ തറവാട് കോതോല് മടക്കണേ അല്ലേ, ശേഖര കോതോല് മടക്കണേ. അവിടെയാണ് ഞാൻ ജനിച്ചത്. അപ്പം പറഞ്ഞു പിന്നെ ബാബു, ഞാൻ പഴയ എസ് എൽ സി കാരനാണ്, 57. അപ്പോൾ 57 എസ് എൽ സി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്സായിട്ട് പാസ്സായത്. പോസ്റ്റൽ സെലക്ഷൻ കിട്ടി, വെരിഫിക്കേഷനിൽ തള്ളി കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞിട്ട്. അതിനുശേഷം പിന്നെ ഞാൻ വേറെ ഒന്നിനു പോയിട്ടുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വഴിക്ക് പോയി പോയാൽ ശരിയാവില്ല, വെറും പിന്നെ വെറും മാർക്സിസ്റ്റുകാരനായിട്ട് തന്നെ പോയി, ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് തന്നെ പോയി. ഇന്നിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമില്ല, പക്ഷേ എന്നാലും അയാളൊന്നും മാറിയിട്ടൊന്നുമില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പണിയിലെ വഴിക്ക് തന്നെ പോയിന്, ശരിയാഴ്ച ഞായറാഴ്ചയും പണിക്ക് പോയിട്ട് തന്നെ പഠിച്ചിന്, അതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അങ്ങനെ തന്നെ പഠിച്ച് എഴുതപ്പെന്ന് പറഞ്ഞാൽ പിന്നെ കാനങ്ങാട് അമ്പലത്തിലെ പുരോഹിതരാണ്, അടുത്ത ഒന്നാം മേശാന്തിയാണ്, ഞാൻ മുട്ടിശാന്തിയാണ് ആടാം. ഞാനൊരു ഹരിഹരം പുരോഹിതർ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ കാനങ്ങാടുണ്ടായി ഒരു 6-8 കൊല്ലം വെള്ളിക്കൊത്ത് സ്കൂളിൽ പഠിച്ചവരാണ് ഞാൻ 6-ാം വരുന്നത്. ഒരു രാഷ്ട്രീയ ബേസിലും സാമുദായിക ബേസിലും നല്ലോണം കഴിവ് പറ്റിയൊരു വ്യക്തിക്ക് അറിയില്ല, ഇപ്പോൾ ഓർമ്മയില്ല. അതിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരുപാട് പണിയുണ്ടായിരുന്നു, ഓർമ്മയില്ല. എന്താണോ മഹാകാളി ക്ഷേത്രത്തിൽ തുടങ്ങിയത് ആദ്യം. ഓർമ്മ കിട്ടും. എവിടുന്നാണ് മൂത്താശാരി പറഞ്ഞു, ധാരോത്ത് അമ്പലത്തിലത്തെ ഒന്നാമത്തെ അച്ഛനാണ്. പുറത്ത് 2-3 ആചാരക്കാരുണ്ട്. അത് ഇവിടെ ചീരുമ്പക്കാവിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ലേ ആചാരക്കാരനാണ് ഞാൻ. ധാരവത്ത് മൂത്താശാരി എൻ്റെ പേര്. വളരെ മേടിച്ചിട്ട് മേടിച്ചിട്ടുണ്ടോ? ഇല്ല. വളരെ ക്ഷേത്രപ്പണിയെടുത്തിട്ട് തന്നിട്ടുണ്ട്, പക്ഷേ പേര് ഇതാണ് ബെഡ്. സ്ഥാനപ്പേര് മൂത്താശ്ശേരിക്കാർ, അയൽക്കാവിന് വേറൊരു പേര് എടുക്കാൻ ഞാൻ മെനക്കെട്ടിട്ടില്ല. 10-15 വയസ്സിൽ പണിക്ക് കഴിഞ്ഞു. പണി കുറേ ഇതുവരെയും പണിയെടുത്തു. ഇപ്പോഴങ്ങനെ പണിയെടുക്കാൻ കഴിയുന്നില്ല. ഇപ്പം അത് കഴിയാത്തതുകൊണ്ട് കുറ്റിയടിക്കാൻ പോകും. അച്ഛൻ്റെ കൂടെ തന്നെ ക്ഷേത്രം പണി കുറേ പണിയെല്ലാം എടുത്തിന്. അച്ഛനും അച്ഛൻ്റെ ഏട്ടന്മാരും 4 അവരെ കൂടിയാണ് പണിക്കും ക്ഷേത്രം പണിക്കെല്ലാം നമ്മൾ പോയിനി. അത് കുറേ ക്ഷേത്രം പണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ പുളുവിന് ഒരു അമ്പലം അവിടെ പണിയെടുത്തിട്ടുണ്ട്. പിന്നെ വേറെ 2-3 മുച്ചോട്ടിൻ്റെ പണിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ ക്ഷേത്രം പണിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറേശ്ശെ കുറ്റിയടിക്കാൻ പോവും. ഇങ്ങനെയാണ്.
ആധാരപ്പെട്ടത് പേരുന്നാണ്, ഒരു ഒരു വലിയൊരു വീട്ടു പണിയെടുത്തിട്ടാണ്. പേരൊരു കൂലേരിക്കാരൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ വീട്ടു പണിയെടുത്തിട്ട് ആധാരമായി. അവർ വലിയ വലിയ പേര് കെട്ട ആളാണ് കൂലേരിക്കാരൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആള്. വലിയ സ്വത്തും കാര്യം ഇതൊക്കെ ഇല്ല ഒരാളാണ്. വലിയ ക്ഷേത്രം കാര്യമെല്ലാം ഉണ്ട് അവർക്ക്. രാമപുരം പുലിയൂർ ആളെ ക്ഷേത്രമാണ്. ഇങ്ങനെ ആ ക്ഷേത്രം പണി നമ്മൾ തന്നെ എടുത്തിനി. പിന്നെ രാമപുരം അമ്പലം പണിയെടുത്തിനി. പിന്നെ മുതിർത്താവ് ഇങ്ങനെ കുറേ അമ്പലം പണിയെടുത്തിട്ടുണ്ട്. പിന്നെ കർണാടകത്ത് പോയി പണിയെടുത്തിട്ടുണ്ട്. ഉതിയെടുക്കും പരടാലമ്പലം തൈ അങ്ങനെ ക്ഷേത്രം പണിയെടുത്തിട്ടുണ്ട്. പിന്നെ വടക്ക് പുത്തൂർ ഒരു ക്ഷേത്രം പണിയെടുത്തിട്ടുണ്ട്. തൈരാമ്പലം പണിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് വീണ്ടും നമ്മൾ അച്ഛൻ്റെ ഉപയോഗം ഇവരുടെ കൂടെയല്ലാന്ന് എടുത്തത്. എല്ലാ അമ്പലത്തിൻ്റെയും കാര്യം ഇതൊക്കെ ആയിട്ട് ഓരോന്നായി ചിന്തിച്ചുകൊണ്ട് ഇരിക്കും. ഇങ്ങനെ മറ്റു വലിയ ഓർമ്മതി കാര്യമൊന്നും കിട്ടുന്നില്ല. മൂത്ത മകൻ ഈ രംഗത്തുണ്ട്. മൂത്ത മകൻ്റെ പേര് പി രവീന്ദ്രൻ. മോനെല്ലാം ഈ പണിയും കാര്യമൊക്കെ ശീലിച്ചിട്ടുണ്ട്. ചേട്ടി എടുക്കും. ആധാരപ്പെട്ടത് ഒന്ന് ഇവിടെ മുച്ചിലോട്ടുന്നു ഒരാധാരം. പിന്നെ തുളുവിന് ഒരു അമ്പലത്തിൽ നിന്ന് മേലാശാരിയായി അമ്പലം ആ വിരിക്കപ്പോലെ പണിയെടുത്തിട്ട് ആടുന്ന മേലാശാരിയായി. ഇങ്ങനെ അതിനുശേഷം അവിടെ കുറേ പണി അമ്പലം പണിയെടുത്തു. അമ്പലങ്ങളുടെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണ്. അങ്ങനെ അച്ഛൻ്റെ 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 താവഴിയായിട്ട് ഇവിടെ വന്നതാണ്. നമ്മുടെ തിമിരി ചെറുതു തിമിരി പൂമമംഗലം എന്ന സ്ഥലത്താണ് നമ്മുടെ ആരൂഢം. അങ്ങനെ ഇവിടെ വന്ന് അച്ഛൻ അച്ഛനെ എനിക്ക് ഓർമ്മയുള്ളൂ. അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ കണ്ടക്കോരൻ ധാർമ്മനായിരുന്നു, ആചാരക്കാരനായിരുന്നു. പിന്നെ ഞങ്ങൾ നാല് താവഴിയുണ്ട്. അതിൽ പെട്ടതൊന്ന് ഒളവറ കുഞ്ഞിരാമേലാചാരി അവരുടെ ആ ഒരു താവഴി. അദ്ദേഹം പിന്നെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമൊക്കെ പണി അതിൻ്റെ കണക്ക് പണിയൊക്കെ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ആടെ ആ മഹാക്ഷേത്രത്തിൻ്റെ പണി ചെയ്യാൻ എനിക്ക് അവസരം വന്നിട്ടുണ്ട്. അമ്മയുടെ കുടുംബത്തിലും അമ്മയുടെ സഹോദരൻ മൂത്ത സഹോദരൻ കേരളവർമ്മനാണ്. അദ്ദേഹം വലിയ തച്ചുശാസ്ത്ര വിദഗ്ധനാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ വളരെ വൈകിയാണ് ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. സ്പോർട്സ്മാനായിരുന്നു. ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ട് ഏഴാം തരത്തിൽ പഠിക്കുമ്പോൾ തന്നെ. ആ കാലഘട്ടങ്ങളിൽ സ്പോർട്സ് പരമായിട്ട് വലിയ വികസനമൊന്നും ഇല്ലാത്ത നാടാണ് നമ്മുടെ നാട്. അപ്പോൾ എനിക്ക് വലിയൊരു സ്വീകരണമൊക്കെ കിട്ടി. കാനാഗോവിന്ദ മാഷ്, ഒരു കൃഷ്ണൻ മാഷ് എന്ന ചന്ദ്രൻ മാഷ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ സ്പോർട്സ് സ്കൂൾ സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പയ്യന്നൂർ മോഡൽ ഹൈസ്കൂളിൽ ചേർത്തു എട്ടില്. അപ്പോൾ അവിടെ ഈ സ്പോർട്സ് പരമായിട്ട് പി പി ശ്രീധരൻ മാഷ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കുമാരൻ മാഷ്, ഇവരൊക്കെ പറഞ്ഞ് ഇവനെ ഇവിടെ തന്നെ ചേർക്കണം എന്ന് പറഞ്ഞ് എൻ്റെ വലിയേട്ടനോട് പറഞ്ഞ് എന്നെ അവിടെ ചേർത്തു എട്ടാം തരത്തിൽ. അവിടെ നിന്ന് സ്പോർട്സ് കോട്ടയിൽ പിന്നെ സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ അയച്ചു. അങ്ങനെ എനിക്ക് മലപ്പുറം സ്പോർട്സ് ഡിവിഷനിൽ സെലക്ഷൻ കിട്ടി. ആദ്യം ജി വി രാജയായിരുന്നു കിട്ടിയിരുന്നത്. നമുക്ക് നാല് പേർക്ക്, ഒരു മുസ്തഫ കവായി അവരൊക്കെ ഇപ്പം കരുണാകരങ്ങനൊക്കെ. എനിക്ക് മലപ്പുറം സ്പോർട്സ് സ്കൂളാണ് സെലക്ഷൻ കിട്ടിയത് 79. അപ്പോൾ അവിടുത്തെ ഒരു വിഷമങ്ങളും ഞങ്ങൾ കുടുംബത്തിൽ പറയില്ല. കാരണം വളരെ പ്രതീക്ഷയോടു കൂടിയാണ് അവിടത്തേക്ക് അയച്ചത്. എല്ലാം കൂടി സഹിച്ചു. രണ്ട് വർഷം അവിടെ പഠിച്ചു. പഠിക്കാൻ മിടുക്കാനായിരുന്നു, കണക്കിലൊക്കെ വലിയ. അപ്പോൾ അന്ന് നമുക്ക് സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അച്ഛൻ പണിയെടുത്തിട്ട് വേണ്ടേ, അച്ഛനും ഏട്ടനും ഈ ഏട്ടനും കൂടി പണിയെടുത്തിട്ടാണ് നിനക്ക് ചിലവിനൊക്കെ തരിക. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രതീക്ഷയൊക്കെ തൂച്ച് വളരാൻ എനിക്ക് അവസരമില്ലാന്ന് ഇവരോട് പറഞ്ഞാൽ ഇവർ വിഷമിക്കും. അങ്ങനെ രണ്ട് വർഷം അവിടെ പഠിച്ചു എട്ടാം തരം. പിന്നെ 9, 10 തരം ഞങ്ങൾ നേരെ കോട്ടക്കൽ രാജാസ് ഹൈസ്കൂളിലേക്ക് മാറ്റി ഈ ഡിവിഷൻ. അവിടെ സുഖസുന്ദരമായ ക്ലാസ്സും കാര്യമൊക്കെ ആയിരുന്നു. ആ പഠിക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. നല്ലൊരു സിറ്റുവേഷൻ ആയിരുന്നു. രാജാക്കന്മാരുടെ പിന്നെ സ്കൂളല്ലേ. എന്തോ നിർഭാഗ്യവശാലി നമുക്ക് വൈകുന്നേരം വരെ കോച്ചിങ് ഉണ്ടാവും. രാവിലെ കോച്ചിങ് വൈകുന്നേരം കോച്ചിങ്. ആടൊന്നും സ്റ്റേറ്റ് ലെവലൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ ഐറ്റം 100, 200, 400 ലോങ് ജമ്പ് ഇതിലൊക്കെ സ്റ്റേറ്റ് ലെവലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് SLC പാസ്സാകാൻ വേണ്ടി കഴിഞ്ഞില്ല. രണ്ടാമത് ഇവിടുന്ന് വീണ്ടും വലിയേട്ടൻ്റെയും ചെറിയേട്ടൻ്റെയും നിർദ്ദേശപ്രകാരം കരുള്ളൂർ അക്കാദമിയിൽ ഒരു വർഷം പഠിച്ചു. 347 മാർക്കോടുകൂടി പാസ്സായി. അപ്പോൾ സ്പോർട്സിൽ അന്നിരുന്നു 347 മാർക്ക് എന്ന് പറയുന്ന വലിയ മാർക്കായി. ഇന്നത്തെ ഗ്രേഡല്ല. അപ്പോൾ പിന്നെ അടുത്തൊരു രാജൻ മാഷുണ്ട്.
അയാൾ പറഞ്ഞു നിനക്ക് അപേക്ഷ ഫില്ലപ്പ് ചെയ്യുമ്പം പറഞ്ഞു സെക്കൻഡ് ഗ്രൂപ്പിന് അപേക്ഷിക്കാന്ന് പറഞ്ഞു. അത് സെക്കൻഡ് ഗ്രൂപ്പിന് അപേക്ഷിച്ചിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടി പൈനൂർ കോളേജിൽ. സെക്കൻഡ് ഗ്രൂപ്പിൽ ബി ബാച്ചിൽ അങ്ങനെ കോളേജിൽ പോയി. അപ്പോൾ പിന്നെ നമ്മുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. നമ്മുടെ ചെറിയ കുടുംബമല്ലേ തുടങ്ങി. അവനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. കോളേജ് പഠനം പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അവിടുന്ന് കുറച്ച് ഈ നാടകവും കവിതയായിട്ട് കുറച്ച് കാലം കഴിഞ്ഞു. പിന്നെ അച്ഛൻ്റെ കൂടെ തന്നെ അച്ഛനും അറ്റൻഡിയും ചെറിയ അറ്റൻഡിയും കൂടെ തന്നെ പണിക്കിറങ്ങി. പണിക്കിറങ്ങി പിന്നെ നമ്മളെ പണിയൊക്കെ നല്ല നമ്മുടെ കുടുംബപരമ്പര എന്ന് പറഞ്ഞാൽ ആരെയും ആശ്രയിക്കാത്ത രീതിയിൽ പണിക്കാരൻ. നമ്മൾ ഏട്ടനും ചെറിയ ഏട്ടനും 18 വയസ്സിൽ തന്നെ ക്ഷേത്രത്തിൻ്റെ പണിയൊക്കെ സ്വന്തമായി എടുത്താളാണ്. എന്നെ കഴുക്കോലി ആഴി കഴുക്കോലി അവന് ഏട്ടനും അങ്ങനെ തന്നെ. അച്ഛനും നല്ല ആത്മാർത്ഥത്തിൻ്റെ പണിയിൽ അങ്ങനെ ചെയ്തു വരുന്നൊരു കുടുംബമായിരുന്നു നമ്മളത്. അങ്ങനെ ഏട്ടൻ അച്ഛൻ്റെയും വലിയേട്ടൻ്റെയും ചെറിയേട്ടൻ്റെയും കൂടെ തന്നെ പണി പഠിച്ചു. അപ്പോൾ പെട്ടെന്ന് പണി ഡിമായി. തലാ മാസത്തിൽ പണി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പിലിക്കോട്ടിൽ ഒരാളുണ്ടായിരുന്നു, ഇളയാചാരി കുഞ്ഞിരാമൻ, പേര് കേട്ട പണിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളെല്ലാ ഏട്ടനും ഞാൻ എല്ലാവരും കൂടെ സഹായിക്കാൻ വേണ്ടി പോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉറച്ചു നിന്നു. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ വലിയ ഇഷ്ടമായി. അപ്പോൾ അദ്ദേഹം കുറേ ആദ്യമായിട്ട് എനിക്കൊരു പുസ്തകം തന്നു വായിക്കാൻ, ഉൾക്കണക്കൊപ്പി ചെയ്യാൻ വേണ്ടി, ഒരു മംഗളപാഠം എന്ന് പറഞ്ഞ പുസ്തകം. ആ പുസ്തകം കുറച്ചിനെ വായിച്ചു, കട്ടളജാലത്തിൻ്റെ കൈകണക്ക് ഒപ്പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് വായിക്കുമ്പോൾ എനിക്ക് കൂടുതൽ തോന്നി, കൂടുതൽ പഠിക്കണമെന്നില്ല അനുഭൂതി തോന്നി. അങ്ങനെ തായല് വീടുണ്ടാ പിലിക്കോട് കണ്ണങ്കൈ തായല് വീട്ടിൽ, അവിടെ ഒരു തറവാടുണ്ട് തീയ സമുദായത്തിൻ്റെ, അവിടെ ഒരു പൊട്ടൻ തെയ്യമുണ്ട്. ആ തറവാടിൻ്റെ പണി നമ്മളെടുത്തു. അന്ന് തെങ്ങിൻ്റെ കഴുക്കോലായിരുന്നു പൊടോത്തിറ്റ തെങ്ങ്. അത് ഞാനും കുഞ്ഞനാവട്ടനും കൂടി പൂർത്തിയാക്കി. അപ്പോൾ ഈ പൊട്ടൻ തെയ്യത്തിൻ്റെ വെള്ളേറൊരു പണി ക്ഷേത്രമണിക്കാരൻ്റെ വേണം, അത് നമുക്കാവില്ല. അപ്പോൾ ഞാൻ ഈ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഈ പണി നമുക്ക് എടുക്കാവുമെങ്കിൽ നമുക്കെന്താ അത് എടുത്തൂടേ കുഞ്ഞിനാമട്ട പറഞ്ഞു. അദ്ദേഹം എല്ലാവരും തമാശയിൽ, നീ പടപൊട്ട അത് നമുക്കാവില്ല പറഞ്ഞു. എന്താ വൈക നമുക്ക് നോക്കാം പറഞ്ഞു. അവസാനം ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു അമ്പാടി മാഷ്, അദ്ദേഹം ഇത് കേട്ടുകൊണ്ട് വന്നു. എന്താ പ്രശ്നം എന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനെ അപ്പോൾ അയാൾ പ്രശ്നം വെച്ചു. പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞു, പൊട്ടൻ തെയ്യം പറഞ്ഞു, ഇയാൾ മതി പറഞ്ഞു. അപ്പോൾ ഈ ക്ഷേത്രം പണീനെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്ന്. ഈ കഴുക്കൂൻ്റെ ഒക്കെ പണി കുറച്ചിനെ ഏട്ടൻ്റെ കൂടെ തന്നെ ഇന്ന് പഠിച്ചിരുന്നു, വരക്കാനല്ല, അച്ഛൻ്റെ കൂടെ തന്നെ. അപ്പോൾ ക്ഷേത്രം പണി ഇതിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. ഈ അനം കഴുക്കൂൽ കണ്ടതല്ലാണ്ട് വരച്ചിട്ടാണ്. എന്തായാലും നമുക്ക് ആലോചനയുണ്ടല്ലോ. ആ ഭഗവാൻ പ്രാർത്ഥിച്ചിട്ട് ആ ഓരോരു കഴുക്കൂലും പിന്നെ കഴിച്ച് പൊട്ടാണ്ട് പൊള്ളിയാണ്ട് പഴയതാണ്. അങ്ങനെ ആ ക്ഷേത്രം പൂർത്തീകരിച്ചു. പിന്നെ അവിടത്തേക്ക് ഇവിടുന്ന് മണിത്തുമാണ്. അപ്പോൾ ചെറിയ കുടുംബമാണ്, നിനക്ക് കുറച്ച് ദാരിദ്ര്യം കാര്യമൊക്കെ ഉള്ളതാണ്. രാവും പകലും പണിയെടുക്കും. അപ്പോൾ ഈ മണിത്തൂണ്ടിൽ ഒരുപാട് ചിത്രപ്പണി ഉണ്ടാകും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഈ കഷ്ണം മരം കൊണ്ടുവന്ന് കൊണ്ടുവരും. അന്നേരം കറണ്ടൊന്നുമില്ല, ചെറിയൊരു ഒരു റൂമും ഒരു ചെറിയൊരു കൊലയിൽ ചെറിയൊരു കുഞ്ഞു വീടായിരുന്നു, കറണ്ടും ഇല്ലല്ലോ. അപ്പോൾ ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഈ മരത്തിന് ഇങ്ങനെ ചിത്രം വരച്ചിട്ട് ഓരോന്ന് ഓരോന്നിങ്ങനെ കൊത്തും. കൊത്തിലുള്ള സാധാരണ ഉള്ളിയുണ്ട്. പിന്നെ എനിക്കൊന്ന് ഈ ഒരു പുഷ്പത്തിൻ്റെ ദളം കൊത്തണമെങ്കിൽ അത് ആ ആകൃതിയിലേ കൊത്തുള്ളി വേണം, ആരോടും ചോദിക്കൂല കൊത്തുള്ളി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കൊലൻ്റെ അടുക്കൽ പോയി ഞാൻ ഇറുതിയിലുണ്ടാക്കി വെച്ചു. അങ്ങനെ ഓരോരു കൊത്തുപണി ഇങ്ങനെ ശീലിച്ചു. ആ ചിത്രത്തൂണിൻ്റെ ഒക്കെ പണി ഞാൻ എടുക്കേണ്ടി വന്നു. പിന്നെ അവിടുത്തെ പ്രതിഷ്ഠ കിംപുരുഷൻ്റെ ആ പണിയൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. അവിടെ നിന്നാണ് പിന്നെ ക്ഷേത്രത്തിലേക്കില്ലേ. പിന്നെ അങ്ങനെയാണ് ഈ കാങ്കൂൽ കണ്ണങ്കാട്, ആടെ ഒരു കണ്ണങ്കാട് ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ മേലാശേരി ഉളവർ കുഞ്ഞിരാം മേലാശേരി എന്നതിൻ്റെ കൈ കണക്ക്. അപ്പോൾ ആ പണി ഈ പൊട്ടൻതീയത്തിൻ്റെ കൈ കണക്കും ഇദ്ദേഹം തന്നെ. ആ പണി കണ്ടിട്ട് ഈ കുഞ്ഞിരാം മേലാശ്ശേരി ഇളയപ്പൻ എന്നോട് പറഞ്ഞു, കമ്മിറ്റിക്കാരോട് നീട ഒരു ചക്കനുണ്ട്, എൻ്റെ ഏട്ടൻ്റെ മോനാണ്, ഓനീൻ്റെ പണി എടുത്തു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്തേക്ക് വന്നു. എന്നപോലെ ഞാൻ പറഞ്ഞു, ഈ അഴിക്കൂടിൻ്റെ ഒന്നും പണി വേദികൻ്റെ പണി എനിക്ക് അറിയും കൊണ്ട് ചെയ്യില്ല, ഞാൻ പഠിച്ചിട്ടാണ്, ഇല്ലാത്ത പണിയും ആവില്ല. നിങ്ങളെയാണ് പ്രശ്നത്തെ തെളിഞ്ഞ് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഭഗവാനെ, ഞാൻ എന്നിട്ട് ഏട്ടനോട് വരെല്ലാം ചോദിച്ചു. അപ്പോൾ വലിയേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മളാരും ജന്മന പഠിച്ചിട്ട് വരുന്നില്ലല്ലോ, എടുത്തിട്ട് പഠിക്കലല്ലേ, അവിടെ നീ തുടങ്ങിക്കോന്ന് പറഞ്ഞു. ഏട്ടൻ ധൈര്യം തന്നു വലിയേട്ടൻ. അങ്ങനെയാണ് ആ കണ്ണങ്കാടിൻ്റെ പണി തുടങ്ങിയത്. അത് തുടങ്ങുന്നതിന് മുമ്പേ എല്ലാ ക്ഷേത്രങ്ങളും ഞാൻ സന്ദർശിക്കും. കുഴിമലമുണ്ട്യ, കുറിഞ്ഞി, ഇങ്ങനെയില്ലേ ഐക്കൂടില്ലേ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കും. പുറത്തുനിന്ന് കണ്ടതൊന്നും മനസ്സിലാവില്ല, എന്നാലും അത് നോക്കാൻ വേണ്ടി. അങ്ങനെ ആ ഒരു പരീക്ഷണം പോലെയാണ് ആ പണി എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. പിന്നെ കൊടക്കാട്ട് അയ്യപ്പൻ്റെ മലം ഒറ്റക്കൂടാണ്, ഒറ്റക്കൂടത്തിൻ്റെ ഞാൻ പണി എടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ ഒറ്റക്കൂടത്തിൻ്റെ കഴുക്കോലെങ്ങനെയാണ്,
അപ്പോൾ ആലോചനയിൽ തന്നെ അതെല്ലാം സ്വന്തമായിട്ട് തന്നെ വടശ്ശേരി കേശവളപ്പനുണ്ട്. ഓറ് കുറേശ്ശനെ അറിയുന്നവരുന്നു. ഓറടുക്കെ പോയിട്ട് ഇതിൻ്റെ ഒക്കെ ഡ്രോയിങ് വരച്ചും മേടിച്ചിട്ട് ഞാൻ ചെയ്തു. അങ്ങനെ അതും ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. അവിടെ നിന്ന് തന്നെ കുറേശ്ശന ക്ഷേത്രം, പിന്നെ വീട്ടിൻ്റെ പണി, അങ്ങനെ കൊത്തുപണി, പിന്നെ രാത്രി കാലങ്ങളിൽ ഡോറിൻ്റെ കൊത്തുപണി എടുക്കും. പിന്നെ കൊത്തുപണിക്ക് കുറച്ച് തറം വന്നു, ധൈര്യം വന്നു. അപ്പോൾ ആ പൈസ അറിയാണ്ട് കിട്ടുന്നതാണ്. രാവിലെ 7 മണിക്ക് ഇവിടെ നിന്ന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പിൽക്കോട് പടന്ന കണ്ണങ്ങ് ഈ അകത്തൊക്കെ പണിക്ക് പോയി വീടിൻ്റെ പണിയെടുക്കും. വൈകുന്നേരം വന്നിട്ട് ഈ ചിമ്മിണി മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഡോറിൻ്റെ കൊത്തുപണിയെടുക്കും. ഒരു ഒറ്റപ്പെട്ട ജീവിതം പോലെയാണ് ആ കാലഘട്ടത്തിൽ. ഇത് വാശി തന്നെ. ഇത് ചില സമയത്ത് പരിഹാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക്. എനിക്ക് ഇത്രയും പ്രായമായിട്ട് പണിക്കിറങ്ങിയതല്ലേ, നീ ഒറ്റക്കൊന്നും ഒരു പണിയെടുക്കൂലെന്നില്ല ഒരു ഓക്കെ. അപ്പോൾ ഒരു വാശിയായി എനിക്ക്, ഒറ്റക്കാവോ. അങ്ങനെ പിന്നെ ക്ഷേത്രങ്ങൾ വരാൻ തുടങ്ങി. കാങ്കൂർ കണ്ണങ്കാട് വന്നു, പിന്നെ ഇടക്കൊറ്റി കണ്ണങ്കാട് വന്നു, പിന്നെ മേലാശ്ശേരി ഇളയപ്പൻ്റെ പേരെ എൻ്റെ കൂട്ടി പണിക്ക്, ചെറുപുഴ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ ശ്രീകോവിൻ്റെ കുറ്റിക്കലെന്നെ കൂട്ടി. ആ ചെറുപുഴ മഹാക്ഷേത്രത്തിൻ്റെ ആദ്യം മുതൽ അന്ത്യം വരെ ഇളയപ്പൻ മരിച്ചതിന് ശേഷം ഞാൻ പാടാലും ചെയ്യുന്നു. ആ ബാലാലയം മുതൽ ശ്രീകോവിൽ, ആനപ്പന്തൽ, ആനക്കോട്ടൽ, ചുറ്റുവിലെ ചുറ്റമ്പലം, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞാ മേലാശ്ശേരി ഇളയപ്പൻ്റെ കെയർ ഓഫിൽ പുത്തൂര് മഹാശിവക്ഷേത്രം, അങ്ങനെ ഒട്ടനവധി ക്ഷേത്രങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം സ്വന്തമായിട്ട് തന്നെ ഇളയപ്പൻ്റെ കാലശേഷം ഒരു മഹാഭാഗ്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ പയ്യന്നൂർ പെരുമാൾ അമ്പലത്തിൻ്റെ പണിയാണ്. അപ്പോൾ അവിടെ നമ്മളെ ഇളയപ്പൻ്റെ മോനുണ്ട് വാരൻ ടി പി, അദ്ദേഹത്തിൻ്റെ പറഞ്ഞ ചെറു പണിയാണ്. അപ്പോൾ അദ്ദേഹം ഈ ശ്രീകോവിൽ പുളിക്കെന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ അടുത്ത ആളാണ്. ആ വാലേട്ടൻ എന്നോട് പറഞ്ഞു, മാധവട്ട എന്നെ എനിക്ക് മൂപ്പാന്ന് പ്രായത്തിന് മൂപ്പാന്നെങ്കിലും എന്നെ മാധവട്ടെന്നാണ് വിളിക്കും. മാധവട്ട നമുക്ക് ഈ ശ്രീകോവിലിൻ്റെ പണി എടുത്തൂടെ. ഞാൻ പറഞ്ഞു, വാലേട്ട ഇത് ഗജപൃഷ്ഠ പണിയാണ്. ഈ ഗജപൃഷ്ഠത്തിൻ്റെ പണിയൊന്നും എനിക്കറിയില്ല, പുസ്തകങ്ങൾ വായിച്ചതാണ്. നിങ്ങൾക്ക് സാധിക്കാത്തതൊന്നുമില്ല, ഭഗവാൻ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നിയത് കേൾക്കാം. അപ്പം എൻ്റെ മനസ്സിലൊരു ഒരാളെ സങ്കല്പിച്ചു ഞാൻ. ഈ നമ്മുടെ ഈ ചെറുപുഴ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പണിയെടുക്കുമ്പം അവിടെ നമ്മളെ മേലാശ്ശേരി ഇളയപ്പൻ്റെ കെയർ ഓഫിൽ ഒരാൾ വന്നിരുന്നു, പയ്യാവൂർ കുഞ്ഞിരാമൻ ഉദയവർമ്മൻ. അദ്ദേഹത്തിന് കവച്ചു വെക്കാൻ നമ്മളെ ഏട്ടന് കഴിയും. ചിലപ്പം ഏട്ടൻ അതുപോലെ പണിയെടുക്കുന്ന ആളാണ് അദ്ദേഹം. കഴക്കൂൻ്റെ കണക്ക് ഭയങ്കര. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പണിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഞാൻ പറഞ്ഞു പയ്യവന്നൂർ പെരുമാൾ അമ്പലം, അതുപോലെ കാപ്പാട്ട് കഴകം, അതിൻ്റെ ഒക്കെ പണിക്ക് ഈ കുറെ പറഞ്ഞാൽ കൂടി. കാപ്പാട്ട് വില്ല കഴകൂല്ലേ, അതിൻ്റെ ഒക്കെ പണിക്ക് ഞാനുണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കൂടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എല്ലാം പറഞ്ഞു തരും. അദ്ദേഹം ശരിക്ക് ഗുരു. പിന്നെ പെരുമാൾ അമ്പലത്തിൻ്റെ ഗജപൃഷ്ണം പണി ചില്ലറൊന്നുമല്ല, ബേക്കർ റൗണ്ടും മുമ്പിൽ ചതുരായിട്ട് അതിൻ്റെ ഒക്കെ പണി ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞു തരും. അതിങ്ങനെയാണ്, ഇതിങ്ങനെയാന്ന് പറഞ്ഞ എല്ലാ പണിക്കാർക്കും പറഞ്ഞു തരും. എന്നോട് കൂടുതൽ വാത്സല്യം തോന്നി. അങ്ങനെ ഈ ബാലകൂടുണ്ട്. ഈ പുത്തൂർ അമ്പലത്തിൽ പണിയെടുക്കുമ്പോൾ എന്നോട് ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു ബാലകൂടെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. എനിക്കറിയില്ല, ആശാരി പണി അറിയില്ല വെച്ചു എന്നോട്. ഇന്ന് ഈ കൂടെടുത്തിട്ട് ഈ കഴുക്കൂൻ്റെ താല പോയി ഇരിക്കും, ഇത് മുകളിലോട്ട് നോക്കുക. മുകളിലോട്ട് നോക്കിയിട്ട് അന്നേരം തോന്നും മനസ്സിൽ എൻ്റെ തോതെടുക്കാൻ. അങ്ങനെ അദ്ദേഹത്തിന് ഉപദേശം തന്നാണ്. അങ്ങനെ പയ്യന്നൂർ പെരുമാൾ അമ്പലം, പിന്നെ അതിൻ്റെ നമസ്കാര മണ്ഡപം, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ നമ്മൾ ഒരുപാട് പണിക്കാറുണ്ടായിരുന്നു. ഭംഗിയായി ചെയ്യാൻ ഇടവന്നു തന്നെ പറയാം. മാധവംഗലം പൊക്കോട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രം, അവിടെ എന്നെ എത്തിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ ആ ചുറ്റമ്പലത്തിൻ്റെ കുറ്റിയടിച്ചിരുന്നു വേറൊരു കുറ്റിക്കാർ. അപ്പോൾ അത് പ്രശ്നം വെച്ചാൽ എന്തോ അതിന് അപാകത കണ്ടിട്ട് അത് അവിടെ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന ആരോ പറഞ്ഞു, ഇന്ന പോലെ കൊഴുമലുണ്ടൊരു മാധവനാശാരി, അദ്ദേഹം കുറച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ പയ്യന്നൂർ അമ്പലത്തിൻ്റെ ഒക്കെ പണിയെടുത്ത ആളാണ്, അന്ന് പോയിട്ട് അന്വേഷിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞു. അത് ഒരു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അന്നതിൻ്റെ ഒരാൾ. അദ്ദേഹം ഇപ്പോൾ പയ്യന്നൂർ അമ്പലത്തിനെടുക്കാൻ താമസം, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, ഭാര്യയും വന്നിരുന്നു എൻ്റെ അടുക്ക. ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ വരുത്താനൊന്നുമില്ല, എന്തായാലും അമ്പലത്തിൻ്റെ കാര്യമല്ലേ ഒന്ന്, നമ്മൾ ഗ്രന്ഥങ്ങളൊക്കെ മറിച്ച് നോക്കുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പരിശോധിച്ചപ്പോൾ അതിലും ചെറിയൊരു കുറ്റം പറയാൻ പാടില്ലല്ലോ, അതൊക്കെ മാറ്റി ഞാൻ പുതിയ കണക്കിൽ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ചുറ്റമ്പലം മാത്രം പോരാ, ശ്രീകോവിൽ മാറ്റണം, അതൊന്നും ഇപ്പം കഴിയില്ല മാധവനാശാരി. പിന്നെ ആ അമ്പലത്തിൻ്റെ പറമ്പിൽ ഒരുപാട് ജാതി ഉണ്ടായിരുന്നു, നല്ല വണ്ണൂല്ലേ. അപ്പോൾ അവിടെ ഈ അമ്പലത്തിൽ വന്നൊരു നമ്മളെ പോലത്തെ ഒരാൾ പറഞ്ഞു, ഇത് നമുക്ക് മുറിച്ച് വിറ്റിട്ട് ഉരുപ്പിൻ്റെ മരമാക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പാടില്ല,
ക്ഷേത്രപ്പറമ്പിൽ മരം വിറ്റിട്ട് നമ്മൾ ഉരുപ്പ് പണിക്കണ്ട, ഈ ക്ഷേത്രപ്പറമ്പിൽ മരം മുറിച്ചിട്ട് നമുക്ക് ഇതന്നെ പണിയെടുക്കാം ചുറ്റമ്പലം. അങ്ങനെ ആ ചുറ്റമ്പലത്തിൻ്റെ കൈകണക്കും അതിൻ്റെ പണിയും അതിൻ്റെ പണിക്കാനെ സഹായിച്ചത് ഈ കേശവൻ ഇളയപ്പനാണ്, പടശ്ശേരി. നല്ല മനുഷ്യനാണ്, അടുത്ത് നമ്മുടെ കർമ്മിയായിരുന്നു. അങ്ങനെ ആ ചുറ്റമ്പലം ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ നമസ്കാര മണ്ഡപം, പിന്നെ ഇവർക്ക് തന്നെ വലിയ വത്സല്യമായി. അങ്ങനെ ആ ചുറ്റമ്പലത്തിൻ്റെ നമസ്കാര മണ്ഡപത്തിൻ്റെ പണി എടുക്കാൻ സാധിച്ചു. പിന്നെ അവിടുന്ന് കാലം കഴിഞ്ഞു, ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു പനി വന്നിട്ട് ഇദ്ദേഹം മരിച്ചു. അവിടുന്ന് പിന്നെ കുറച്ച് കാലം അവിടെ പൂട്ടിക്കിടന്നു, ഈ ശാന്തി കഴിക്കാൻ ആളില്ലാത്തതുകൊണ്ട്. പിന്നെ നാട്ടുകാരുടെ കമ്മിറ്റിയായി, അവിടെ നാട്ടുകാർക്ക് വിട്ടു കൊടുത്ത് നാട്ടുകാർ കമ്മിറ്റിയായി. അപ്പോൾ ശ്രീഗുരുവൊക്കെ വളരെ മോശമായിരുന്നു, ദയനീയമായിരുന്നു. ആ കമ്മിറ്റിക്കാർ നമ്മളെ എൻ്റെ അടുക്ക വന്നു ശ്രീകോവിലിൻ്റെ നവീകരണത്തിന് വേണ്ടി. അപ്പോൾ ഞാൻ പോയപ്പോഴേക്ക് വളരെ സന്തോഷമായി. ആ ശ്രീകോവിൽ അന്ന് ഞാൻ പുളിക്കാൻ പറഞ്ഞതല്ലേ, അങ്ങനെ ആ ശ്രീകോവിൽ അടി മുതൽ മുടി വരെ അതിൻ്റെ കൈകണക്കും അതിൻ്റെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിച്ചു. പിന്നെ അവിടുന്ന് അവിടെ കക്കര ഭൗതിക്ക് ഒരു സ്ഥാനം ഉണ്ടായിരുന്നു, അവിടെ കൊക്കോട്ടപ്പൻ എന്ന് പറയുക ഉണ്ണികൃഷ്ണനാണ്, വണ്ണകൃഷ്ണനാണ് പ്രതിമ. പള്ളക്ക് ഗണപതി, സാധാരണ ശിവക്ഷേത്രത്തിലേ ഉള്ളൂ ഈ പള്ള ഗണപതി. പക്ഷേ അവിടെ ഒരു പ്രത്യേകത, പടിഞ്ഞാറോട്ട് മുഹൂലെ അമ്പലമാണ് കൊക്കോട്ടപ്പൻ. അപ്പോൾ അതിന് പള്ളക്ക് ഗണപതി ഉണ്ട്, പിന്നെ അതിൻ്റെ മുമ്പിൽ ഒരു കല്ല് വെച്ചിട്ട് കക്കരഭൗരി ശാസ്താവ്. ഞാൻ പറഞ്ഞു ഇതൊന്നും ഈടെ നിൽക്കൂല, ഇതെല്ലാം ഇതിന് സ്ഥാനം വരെ കൊടുക്കണം, പ്രശ്നം വെച്ചത് നോക്കിക്കോ പറഞ്ഞു. അതൊരു നിമിത്തം പോലെ എനിക്ക് തിരഞ്ഞാണ്. നോക്കുമ്പോൾ തന്നെ കക്കരഭൗരി വേണ്ട, കക്കരഭൗരി ഞാൻ കുറ്റമ്പലത്തിന് പുറത്താക്കണം, പിന്നെ ശാസ്താവിന് കല്ലിക്ക് തന്നെ വേണം. ഗണപതി ചോദിച്ചാലും പറഞ്ഞു എനിക്ക് തന്നെ വേണം സ്ഥാനം, ഞാൻ ഈ വേറെ പള്ളക്ക് പറ്റിക്കോളൂ, എന്നെ പുറത്തുനിന്ന് ആക്കണ്ട, കന്നിക്ക് ഞാൻ പോലും, വേറെ പള്ളക്ക് ഞാൻ പോലും പറഞ്ഞു വെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കക്കരഭൗതിക്ക് പുതിയൊരു ക്ഷേത്രത്തിൻ്റെ കുറ്റിയടിച്ചു. അതിൻ്റെ പണിയും അതിൻ്റെ പണിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേശവളയപ്പൻ. പിന്നെ ഇപ്പോൾ ആചാരം മാതിലമ്പലത്തിൻ്റെ പണിയെടുക്കും, മാതിലമ്പലത്തിൻ്റെ കുറ്റിക്കാരൊക്കെ ഞാനാണ് അയ്യപ്പൻ്റെ അമ്പലം. അങ്ങനെ മാധവൻ വിശ്വർമ്മ, അവർക്കും ആചാരം കിട്ടി മാതില അയ്യപ്പൻ്റെ അമ്പലത്തിൽ നിന്ന്, മാധവൻ വിശ്വർമ്മൻ. അങ്ങനെ കുറച്ച് ആളുകൾ കൂടിയിട്ട് നമ്മൾ ഭംഗിയായിട്ട് ശ്രീകോവിലിൻ്റെ പണിയെടുത്തു, അതുപോലെ തന്നെ കക്കരഭൗതിയുടെ പണിയെടുത്തു. അപ്പോൾ ഈ മുഖത്തിൻ്റെ കിംബ്രുഷൻ്റെ പണിയെടുക്കണം, അപ്പോൾ അവർ മരയിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വേറെ ആളെ കൂട്ടിക്കോളാം. അന്നേരം എന്നോട് പറഞ്ഞു നിങ്ങൾ ഇതിൻ്റെ പണിയെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ കൊത്തു പണിയൊക്കെ ഞാൻ നിർത്തിയിട്ട് ഈ കുറ്റിക്ക് കഴിഞ്ഞില്ലേ പണി, നിങ്ങൾ ആക്കുന്നില്ല ആക്കണ്ട, അവനൊരു കൈ നോക്കാം മരം വീട്ടിൽ കൊണ്ടൊക്കെ പറഞ്ഞ് പകൽ കുറ്റിക്ക് പോവും. ഈ പണിയെടുത്ത് വന്ന് രാത്രി ഇരുന്നിട്ട് ഞാൻ ഈ കിംബുരുഷൻ്റെയും മറ്റുള്ള പണിയെല്ലാം ആടെ കഴുക്കോലിന്, ശ്രീകോവിൻ്റെ കഴുക്കോലിന് ഭഗവാന്റെ വാഹനങ്ങളൊക്കെ കൊത്തിവെച്ച്, ശംഖചക്രം കഥാപൽപ്പം ഇതൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഈ ശ്രീകോവിൻ്റെ പണിയെടുത്തു, അതിൻ്റെ മുഖത്തിൻ്റെ പണി, കിംബുരുഷൻ്റെ പണി എനിക്ക് എടുക്കാൻ സാധിച്ചു. അപ്പോൾ അവിടെ എല്ലാം ഭംഗിയായിട്ട് വന്നു. പിന്നെ ഇതൊന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ, ഭഗവാന്റെ അനുഗ്രഹം ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇവിടെ പോയാലും അങ്ങനെ തന്നെ, ഇനി വീടിൻ്റെ കുറ്റിക്ക് പോയാലും ഒരു കണക്ക് പറഞ്ഞ് മണിക്കോ അറിഞ്ഞു തരും, എനിക്ക് അറിഞ്ഞു തരുന്നതിനെ കൊണ്ട് ഇങ്ങനെ ഇടയെത്തി. അവിടെ കലശാട്ട് ഫെബ്രുവരി 9 പ്രതിഷ്ഠ കഴിഞ്ഞു. അവിടുന്ന് കലശാട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയുന്ന വിളിച്ച് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട് ആചാരം തരാൻ നിങ്ങൾക്ക്. അപ്പോൾ അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. പിന്നെ പ്രതീക്ഷിക്കില്ല, നമ്മൾ കർമ്മം നമ്മൾ ചെയ്യുക, അതിൻ്റെ ധർമ്മം ഭഗവാൻ തീരുന്നില്ലേ പ്രതീക്ഷയിലാണ് ഇതുവരെ പോകുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ സന്തോഷമായി, മക്കളെ എല്ലാവരെയും വിളിച്ചു, എന്താ പറയുക, ഉണ്ടാവും എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ അവിടെ നിന്ന് 27 എനിക്ക് അവർ പറഞ്ഞു ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ തരാം, അടുത്ത തന്ത്രീശ്വരൻ്റെ കയ്യിൽ നിന്ന് പട്ടും വെളിയും തന്നു എനിക്ക് അവിടെ നിന്ന്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ആൾക്കാർക്ക് 1200 ആളെ സദ്യഗടിയാക്കി നാട്ടുകാരൊക്കെ അറിയിച്ച നല്ലൊരു ആഘോഷമായിരുന്നു. അങ്ങനെ ആ ഒരു നിലവാരത്തിൽ നിന്നാണ് ഭഗവാൻ എന്നീട് എത്തിച്ചത്. എൻ്റെ എല്ലാറ്റിനും അനുഗ്രഹം അച്ഛൻ്റെയും അമ്മേൻ്റെയും, അതെപ്പോഴും എനിക്കുണ്ട്. അവരെ സ്മരിക്കാണ്ട് ഒന്നും ചെയ്യില്ല.